നമസ്കാരം. കേന്ദ്രത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾ കേരളത്തിലെ റെയിൽവേ വികസനത്തോട് കാണിക്കുന്ന കടുത്ത പരിഗണനയില്ലായ്മയ്ക്ക് വർഷങ്ങളുടെ പഴക്കമാണുള്ളത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അത് പൂർവാധികം ശക്തിയോടെയാണ് തുടർന്നു പോരുന്നത്. കഴിഞ്ഞ കേന്ദ്ര ബജറ്റിൽ റെയിൽവേക്ക് 252,000 കോടി വകയിരുത്തിയപ്പോൾ കേരളത്തിന് അവർ മാറ്റിവെച്ചത് വെറും 2,744 കോടി മാത്രമാണ്. അതിൽ തന്നെ തുറവൂർ അമ്പലപ്പുഴ പാത കൂട്ടുന്നതിന് മാറ്റിവെച്ച 500 കോടി എസ്റ്റിമേറ്റിന് റെയിൽവേ അനുമതി കൊടുക്കാത്തതിനാൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഫലത്തിൽ 2,244 കോടിയെ കേരളത്തിന് വകയിരുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി പണം നൽകുന്ന സ്ഥാനത്തായിരുന്നു അതിക്രൂരമായ ഈ അവഗണന അവർ കേരളത്തിനോട് ചെയ്തത്. കേരളത്തെ തകർക്കാനുള്ള ഏറ്റവും പുതിയ നയമായി കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത് പാലക്കാട് ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള കരുനീക്കങ്ങളാണ്. മംഗളൂരു, കോഴിക്കോട്, പാലക്കാട്, ഷൊർണൂർ അടക്കമുള്ള വലിയ വരുമാനവും ചരിത്രവുമുള്ള സ്റ്റേഷനുകൾ ഉൾപ്പെട്ടിരിക്കുന്ന പാലക്കാട് ഡിവിഷൻ ഇല്ലാതാക്കുന്നത് കർണാടകയിലെ BJP ലോബികൾക്ക് വേണ്ടിയാണെന്നുള്ളത് വ്യക്തമാണ്. 2007 പാലക്കാട് ഡിവിഷനെ വിഭജിച്ചാണ് സേലം ഡിവിഷൻ രൂപീകരിച്ചത്. മംഗളൂരു ഡിവിഷൻ രൂപീകരിക്കുകയോ ഈ മേഖല കേരളത്തിന് പുറത്തുള്ള മറ്റൊരു ഡിവിഷനിലേക്ക് മാറ്റുകയോ ചെയ്യുന്നതിന് ഔദ്യോഗിക നടപടികൾ തുടങ്ങിയ വിവരം 2 മാസം മുമ്പ് പുറത്തായപ്പോൾ കേരളം ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. തുടർന്ന് പാലക്കാട് ഡിവിഷൻ കൂട്ടുന്നുവെന്ന വാർത്ത കെട്ടിച്ചമച്ചതാണെന്നും അങ്ങനെയൊരു നീക്കമില്ലെന്നും ദക്ഷിണ റെയിൽവേ പ്രസ്താവന ഇറക്കി. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ജനറൽ മാനേജർ അരവിന്ദ് ശ്രീവാസ്തവെ, കൊങ്കൺ റെയിൽവേ CMD സന്തോഷ് കുമാർ ഝാ എന്നിവരോടൊപ്പം ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ RN സിംഗും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റെയിൽവേയുടേത് ഗൂഢ നീക്കമാണെന്നും നിഷേധക്കുറിപ്പ് കണ്ണിൽ പൊടിയിടലാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. പാലക്കാട് നിന്ന് 588 കിലോമീറ്റർ പാത കൂട്ടിച്ചേർത്ത് സേലം ഡിവിഷൻ രൂപീകരിക്കാൻ ശ്രമം നടക്കുമ്പോഴും അത് സംബന്ധിച്ച് വാർത്തകൾ ആദ്യം റെയിൽവേ കേന്ദ്രങ്ങൾ നിഷേധിച്ചിരുന്നു. താമസിയാതെ ഡിവിഷൻ പ്രഖ്യാപനം വരികയും ചെയ്തു. യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും മെച്ചപ്പെട്ട പ്രവർത്തനമാണ് പാലക്കാട് ഡിവിഷൻ എപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണപരമായ പുനഃസംഘടനയ്ക്കെന്ന പേരിൽ നടക്കുന്ന പുതിയ ഡിവിഷൻ രൂപീകരണം ലക്ഷക്കണക്കിന് യാത്രക്കാരെ ദോഷകരമായി ബാധിക്കുക മാത്രമല്ല, കേരളത്തിന്റെ റെയിൽവേ വികസനം തീർത്തും ഇല്ലാതാവുകയും ചെയ്യും. പുതിയ വണ്ടികൾ അനുവദിക്കാതെയും നിലവിലുള്ളവയുടെ എണ്ണം കുറച്ചും കേരളത്തിന്റെ വരുമാനം കുറയ്ക്കാനുള്ള ഇടപെടൽ റെയിൽവേ നേരത്തെ തുടങ്ങിയിട്ടുമുണ്ട്. അതിന്റെ തുടർച്ചയായി വരുമാന നഷ്ടം കാണിച്ച് പാലക്കാട് ഡിവിഷൻ ഇല്ലാതാക്കുന്നതോടെ കേരളത്തിൽ ഒരു ഡിവിഷൻ മാത്രമായി ചുരുങ്ങും. 1956 രൂപീകരിച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഡിവിഷനുകളിൽ ഒന്നാണ് പാലക്കാട് റെയിൽവേ ഡിവിഷൻ. ഏറ്റവും കൂടുതൽ ചരക്ക് നീക്കം നടക്കുന്ന മംഗളൂരുവിലെ പനമ്പൂർ തുറമുഖം പാലക്കാടിന്റെ പ്രധാന വരുമാന സ്രോതസ്സാണ്. മംഗളൂരു ഡിവിഷൻ യാഥാർത്ഥ്യമായാൽ ഈ തുറമുഖം ഉൾപ്പെടെ ഒട്ടേറെ നഷ്ടങ്ങൾ ഉണ്ടാവുകയും സംസ്ഥാനത്തെ വികസന പദ്ധതികളെ സാരമായി ബാധിക്കുകയും ചെയ്തേക്കാം. ഡിവിഷൻ വിഭജന നീക്കം അനുവദിക്കില്ലെന്ന് കേരളത്തിൽ റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി V. അബ്ദുൾ റഹിമാൻ പറഞ്ഞിട്ടുമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുമാത്രം മതിയാകില്ല. നാടിന്റെ വികസനപാത കൊട്ടിയടയ്ക്കുന്നതിനെതിരെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരും MPമാരും ഒറ്റക്കെട്ടായി ശബ്ദമുയർത്താൻ തയ്യാറാകണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി.